നമസ്കാരം മെനലി വാർത്തയിലേക്ക് സ്വാഗതം തനിക്കുണ്ടായ ഒരു അനുഭവം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഖുഷ്ബു ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അത് രാജ്യം മുഴുവൻ മാതൃകയാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് തമിഴ് സിനിമയിലും സമാനമായ ഒരു സംഘടനയെ കൊണ്ടുവരുമെന്നും അന്വേഷണം നടത്തുമെന്നും അവിടുത്തെ പല താരങ്ങളും പ്രതികരിച്ചിട്ടുണ്ട് കേരള സർക്കാരിന് വലിയ കയ്യടിയാണ് ഈ സംഭവത്തിന് പിന്നാലെ ലഭിക്കുന്നത് അതിനുശേഷമാണ് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയാൻ നടിയും ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമായിട്ടുള്ള ഖുഷ്പു തയ്യാറാകുന്നത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ തുടക്ക സമയത്ത് തനിക്കൊരു നിർമ്മാതാവിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ് അവർ ഒരു അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റയ്ക്കായിരുന്നു ഞാൻ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത് അത് മുതലെടുക്കാനായി ഒരു നിർമ്മാതാവ് ശ്രമിച്ചു തൻ്റെ അടുത്ത് സമീപിച്ചു തനിക്കിവിടെ പറയത്തക്ക രീതിയിൽ ഒരു ഗോഡ് ഫാദറിലായിരുന്നു വഴികാട്ടിയായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല നല്ലതും മോശവും ഒന്നും തന്നെ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു സ്വയം തന്നെയാണ് മനസ്സിലാക്കി വന്നത് ഇതൊക്കെ മുതലെടുത്ത് അതുകൊണ്ടൊക്കെ തന്നെ താൻ സമ്മർദ്ദത്തിന് വഴങ്ങുവെന്ന് അയാൾ കരുതിയിരിക്കണം ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് തൻ്റെ മേക്കപ്പ് റൂമിലേക്ക് അയാൾ കടന്നു വന്നു തനിക്ക് അങ്ങനെ ഒരു സൂചന നൽകി ഞാൻ എൻ്റെ ചെരുപ്പൂരി കാണിച്ചിട്ട് നാൽപ്പത്തിയൊന്നാണ് എൻ്റെ അളവ് ഈ ചെരുപ്പെടുത്ത് ഞാൻ ഉപയോഗിക്കുമെന്ന് അയാളോട് പറഞ്ഞു അവിടെ വെച്ച് ചല്ലുകൊള്ളുന്നോ അതോ യൂണിറ്റിലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തല്ലണോ എന്നാണ് അയാളോട് ഞാൻ അന്ന് ചോദിച്ചത് അയാളെ നിലയ്ക്ക് നിർത്താൻ അതിനപ്പുറം ഒരു വാക്കിൻ്റെയോ നോട്ടത്തിൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ഖുഷ്ബു പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും മുന്നോട്ട് വരണം തങ്ങൾക്കുണ്ടായ ദുരനുഭവം ദുരനുഭവം ഉണ്ടായവരെ പിന്തുണയ്ക്കണമെന്നും നടി തന്നെ ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടി കൃത്യമായ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിരുന്നു ദുരുപയോഗങ്ങൾ തടയാൻ ഹേമ കമ്മിറ്റി വളരെ ആവശ്യമായിരുന്നു ഇതെല്ലാവർക്കും ഒരു തിരിച്ചറിവിനുള്ള കാലമാണ് അതിനുള്ള അവസരമാക്കി തന്നെ നോക്കിക്കാണേണ്ടതുണ്ടെന്നാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ അവർ പറയുന്നത് നിങ്ങളുടെ തുറന്നു പറച്ചിൽ ഇന്നാണോ നാളെയാണോ എന്നുള്ളതിൽ പ്രശ്നമല്ല എത്ര നേരത്തെ പറയാൻ കഴിയുന്നോ അത്രയും നേരത്തെ മുറിവുകൾ ഉണങ്ങാനും അന്വേഷണം കാര്യക്ഷമമാക്കാനും സഹായിക്കും അതിജീവിത എനിക്കും നിനക്കും പരിചയമില്ലാത്തയാളായിരിക്കും പക്ഷേ നമ്മുടെ പിന്തുണ അതവർക്ക് ആവശ്യമുണ്ട് പിതാവിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ഒത്തിരി കാലമെടുത്തു തനിക്ക് സംഭവിച്ചത് തൻ്റെ കരിയർ വളർത്താനുള്ള വിട്ടുവീഴ്ച ആയിരുന്നില്ല സംരക്ഷിക്കേണ്ട കൈകളുടെ ഉടമ തന്നെയാണ് തന്നെ ചൂഷണം ചെയ്തത് അതോടെ ചൂഷണം നിലയ്ക്കണം സ്ത്രീകളെ പുറത്തു വന്ന് സംസാരിക്കുമെന്നാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പുണ്ട് നല്ലതിനെയും മോശം ഒക്കെ തന്നെ വേർതിരിച്ചറിയാം നിങ്ങളുടെ ഒരു നോ തീർച്ചയായും ഒരു നോ തന്നെയാണ് അതിനപ്പുറത്തേക്കൊരു മാറ്റവും ഉണ്ടാകരുത് നിങ്ങളുടെ അന്തസ്സും മാന്യതയും ഒരിക്കലും ആർക്കു മുന്നിലും വിട്ടുവീഴ്ചയും ചെയ്യരുത് അമ്മ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും ദുരനുഭവത്തിലൂടെ കടന്നുപോയ എല്ലാ സ്ത്രീകളെയും താൻ പിന്തുണയ്ക്കുന്നുവെന്നാണ് താരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് അതിനുശേഷമാണ് മറ്റൊരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ തനിക്കുണ്ടായ ഈ ദുരനുഭവത്തെക്കുറിച്ചുകൂടി വെട്ടി തുറന്ന് പറയുന്നത്